നമസ്കാരം ചേരേൻ്റെടതെല്ലാം ചേരേൻ്റെ അടുത്തേക്ക് ചേർന്നു കൊണ്ടേ എന്ന് നമുക്ക് ഇന്നത്തെ ചില സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്നുമല്ല ഈ ഡി ജി പി എന്ന് പറയുന്ന ആ വാക്കും ബി ജെ പി എന്ന് പറയുന്ന വാക്കും തമ്മിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാര്യം അതിനകത്ത് ആകെ രണ്ട് അക്ഷരങ്ങൾക്ക് മാത്രമാണ് മാറ്റം വരുന്നത് പി എല്ലാം ഒന്ന് തന്നെയാണ് അതായത് പി ഉള്ളവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ രണ്ടാമത്തെ പടി എന്ന് തന്നെ പറയാം രണ്ടാമത്തെ പടിയായി നമ്മുടെ ജയിൽ ഡി ജി പി ആയിരുന്ന നമ്മുടെ ശ്രീലേഖ ഐ പി എസ് ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തു കെ സുരേന്ദ്രൻ അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം അംഗത്വം നൽകി ഷാൾ പുതപ്പിച്ചു എന്ന് വേണ്ട ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ വന്നോളൂ പോന്നോളൂ ഇരുന്നോളൂ നിന്നോളൂ എന്ന് പറഞ്ഞ് നേരെ സ്ഥാന ഒരു അംഗത്വം പാർട്ടി അംഗത്വം കൊടുത്തു അപ്പോൾ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് പേരെയും കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നൂറ്റി നാൽപ്പത് പേരെ എങ്ങനെങ്കിലും ഒപ്പിക്കുക ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക നൂറ്റി നാൽപ്പത് വേണ്ട നൂറ്റി മുപ്പത്തൊമ്പത് മതി കാര്യം ഒരു സീറ്റിൽ എന്തായാലും കെ സുരേന്ദ്രൻ മത്സരിക്കും കാര്യം മുഖ്യമന്ത്രിയാവണമല്ലോ അതുകൊണ്ട് സുരേന്ദ്രൻ എന്തായാലും ഒരു സീറ്റിൽ മത്സരിക്കും ബാക്കി നൂറ്റി മുപ്പത്തൊൻപത് പേരെ എവിടെ ഒക്കെ ഒപ്പിക്കണം സംസ്ഥാന ഘടകത്തിനകത്താണെങ്കിൽ കടുത്ത വിമർശനമാണ് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല സംസ്ഥാന ഘടകത്തിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില ആൾക്കാരുണ്ട് ഈ കുറെ കാലം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഈ പറയുന്ന യുവമോർച്ചയിലൂടെ അല്ലെ ബാലസംഘത്തിലൂടെയൊക്കെ അങ്ങനെ വന്ന് 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 ഒടുവിൽ ബാലസംഘം ബാലഗോകുലം അതിലൂടെയൊക്കെ വളർന്നു വന്ന് ഈ പറയുന്ന പോലെ ആർ എസ് എസ് ആയി പിന്നീട് യുവമോർച്ചയിലേക്ക് വരുന്നു യുവമോർച്ചയിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നു ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്ന കുറേയധികം ആൾക്കാർ ഈ പറയുന്ന ബി ജെ പിക്ക് അവരൊക്കെ അണ്ണാ ഒരു സീറ്റ് തരുമോ അണ്ണാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി വേറെ പണി നോക്കടാ പോയി വേറെ പിള്ളേരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പതിവിരീതി ഇതിലാകെ ആശയക്കുഴപ്പത്തിലിരിക്കുന്ന തോന്നുന്നു എ സുരേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് അഡ്വക്കേറ്റ് ആ എല്ലാ എസ് സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് അദ്ദേഹം എത്ര കാലമായിട്ട് ബി ജെ പിക്ക് വേണ്ടി ഘോരം ഘോരം വാദിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയുമോ അദ്ദേഹമാണ് മിക്കപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഘോംഘോരം ചാനലിനെ അല്ലെങ്കിൽ ബി ജെ പി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് പ്രഭുൽ കൃഷ്ണക്ക് ഇത്തവണ ഒരു കൊടുത്തു ഒരു സ്ഥാനം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്തു പിന്നെ നമുക്കറിയാം സന്ധ്യ വയസ്പതിക്കും ഒരു സീറ്റ് കഴിഞ്ഞ തവണ കൊടുത്തിരുന്നു പക്ഷേ എന്ത് ചെയ്യാനും നിലന്തുറാതെ പൊട്ടിപ്പോളി പാളി സായി എന്നുള്ള എന്ത് പറയാൻ കഴിയും പിന്നെ വി വി രായിഷ് വി വി രഹേഷിനെ ഇടയ്ക്കും തലയ്ക്ക് കഴിഞ്ഞ തവണ വട്ടിയൂർക്കായി മത്സരിപ്പിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥരായ നിരവധി ആളുകൾ ബി ജെ പിക്ക് സാഹചര്യത്തിലാണ് ഈ വരുന്ന പുതുമുഖങ്ങളെ അവരോധിക്കാനുള്ള ഒരു ശ്രമം സത്യത്തിൽ ഈ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് എന്ത് തന്നെയായാലും നല്ല കാര്യമാണ് ചെയ്തത് ഈ പറയുന്ന പോലെ ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേർന്നു എന്ന് പറയുന്നതാവും ശരി ഇതിന് മുമ്പൊരു പി ഈ പറയുന്ന പോലെ ബി ബി ജെ ആർ എസ് എസ് ബി ജെ പിയിൽ അംഗത്വം എടുത്തിരുന്നു നമുക്കറിയാം ആ പത്മജയാണ് പി പത്മജ അതിലും പി ഉണ്ട് നമ്മൾ ഓഹിച്ചതാണ് പിന്നെ അതിന് മുൻപ് തന്നെ വേറൊരു പി വന്നിട്ട് ഇതിലേക്ക് അംഗത്വം എടുത്തിരുന്നു അതാരാ നമുക്കറിയാം സിൻകുമാറാണ് ടി പി സെൻകുമാർ അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു പി ഉണ്ട് അദ്ദേഹം വഹിച്ചിരുന്ന പദവിയിലും പി ഉണ്ട് അപ്പം സെൻകുമാർ വന്നു സെൻകുമാർ നമുക്കറിയാം എം ജി കോളേജിൽ വെച്ചൊരു സംഘർഷത്തിനിടയിൽ ഈ പറയുന്ന പിന്നെ മനോജ് അബ്രഹാം ഒരാളെ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ തല്ലി ആർ എസ് എസ് അല്ല ഈ പറയുന്ന എ വി വി പി പ്രവർത്തകനെ അടിച്ചു അടിച്ച സമയത്ത് കുത്തിനെ കയറി പിടിച്ചിട്ട് എൻ്റെ പിള്ളേരെ നീ തുടുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയിസൊക്കെ കാട്ടി അദ്ദേഹം ക്രമേണ ബി ജെ പിയിൽ അംഗത്വം എടുത്തു നല്ല കാര്യം അങ്ങനെ പോട്ടെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായ പല പല വൈകൃതങ്ങളെക്കുറിച്ച് വൈകൃതം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുണ്ടായ പല പല മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ നർമ്മോക്തിയോട് കൂടി ചിന്തിക്കാറുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് ഇനിയിപ്പോൾ അത് ആ ശ്രേണിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ആളും ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായി രണ്ട് വർഷത്തിനകത്ത് നമുക്ക് കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം എന്നാൽ ഈ ശ്രീലേഖ ഐ പി എസ്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് പൂർത്തി പറയുന്നത് ശരിയാണോ നമുക്ക് പറയാം നമ്മുടെ കേരളത്തിലെ ആദ്യമായി ഡി ജി പി ആകുന്ന വനിതാ നേ വനിതാ ഐ പി എസ് കാര്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറയാം എയ്റ്റി സെവൻ ബാച്ച് വനിതാ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാം എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കഴി ഒരു ഈ പറയുന്ന ഐ പി എസ് കാര്യായിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ട്രാക്ക് റെക്കോർഡ് അത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് നോക്കാം അതായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചട്ടവിരുദ്ധമായ സ്ഥലമാറ്റം കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു ഉദ്യോഗസ്ഥ ആണ് ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് വിനിയോഗത്തിലുണ്ടായ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയാണ് പിന്നെ ഇതിനെക്കാട്ടി രസകരമായ ഒരു കാര്യമുണ്ട് ഈ വാഹനങ്ങളെ ദുരുപയോഗം ചെയ്യുക ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ അതിൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു മറ്റൊരു കാര്യം പറയാൻ ഈ പറയുന്ന പോലെ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്കുള്ള റോഡ് മുഴുവൻ വൃത്തിയാക്കി ടൈലൊക്കെ ഒട്ടിച്ച് ഗംഭീരമാക്കിയ പേരിലും ഈ പറയുന്ന അങ്ങനെ ഒൻപത് കേസുകൾ പിന്നെ ഈ സ്കൂൾ വാഹനങ്ങളുടെ ലൈ ഇതനുസരിച്ച് പെർമിറ്റിനനുസരിച്ച് ഈ പറയുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ചു കൊടുക്കുക തുടങ്ങിയ കുൽസിത പ്രവൃത്തികളിലൂടെ ശ്രദ്ധേയായി ഒൻപത് തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അക്കാലഘട്ടത്തിൽ ശ്രീലേഖ ഐ പി എസിനെ തേടിയെത്തിയത് പിന്നെ അതിന് ശേഷം നമുക്കറിയാവുന്ന പോലെ ജയിലിൽ ജയിലിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട് ജയിലിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു ജയിലിൻ്റെ ചുമതല കൊടുത്ത സമയത്ത് ആ സമയത്തൊരു വളരെ രക്സരമായ ഒരു സർക്കുലർ പുറത്തിറക്കി ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കീഴുദ്യോഗസ്ഥർക്ക് ഏത് സമയവും വിളിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ജയിലിലെ ഒരു ഇരുപത്തിയാല് മണിക്കൂർ പാറാവിലും ജോലിയിലും ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് അവരുടെ ഡി ജി പി എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിക്കാൻ വിളിക്കുന്ന കുറ്റകരമാണ് അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കി ഏത് സമയത്തും കീറി ഡി ജി പിയെ കയറി വിളിച്ചുകളയാം എന്നൊരു മോഹമൊക്കെ ഉണ്ടെങ്കിൽ ആക്കി മാറ്റിവെച്ചു തരു കീഴുദ്യോഗസ്ഥരേ ഈ ഈ വഴിക്ക് ഫോണും വിളിച്ചുകൊണ്ട് വരണ്ട എന്ന് സർക്കുലർ ഇറക്കിയ ഒരേ ഒരു വനിതാ ഡി ജി പി ആണ് അങ്ങനെ ഒരു പ്രസി പ്രസിദ്ധി അത് കുപ്രസിദ്ധിയാണോ സുപ്രസിദ്ധിയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ ജയിലിൽ ഉള്ള കീഴ് ഉദ്യോഗസ്ഥരാരും അങ്ങനെ വന്നാൽ അവരെ ഉടനെ സ്ഥലം മാറ്റുകളായി ഇവരെ പൊക്കോ നിരവധി നടപടികളുണ്ടായി കാര്യം ഇവരൊക്കെ പിന്നെ ആരെ വിളിച്ച് പറയാനാണ് എല്ലാത്തിനും മുഖ്യമന്ത്രിയെ കയറി വിളിക്കാൻ പറ്റൂ അത് പറ്റത്തില്ല അതിൻ്റെ ചുമതലയെർ മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒരാളെ അപ്പോൾ അവരെല്ലേ വിളിക്കാൻ കഴിയുള്ളൂ അതിന് അവർക്കെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവരെ സ്ഥലം മാറ്റുക ഒരു സർക്കുലറൊക്കെ അടിച്ചിറക്കുകയൊക്കെ ചെയ്തു പിന്നീട് ഈ സർക്കുലറിൻ്റെ മാറ്റം വന്ന് ഋഷിരാജ് സിംഗ് ചുമതല ഏറ്റെടുത്തുകഴിഞ്ഞപ്പോഴാണ് ഋഷിരാജ് സിംഗ് വന്നു അപ്പോൾ ഈ സർക്കുലർ എടുത്ത് ദൂരെ കളഞ്ഞു ആർക്കും എപ്പോഴേ സമയത്ത് വേണേലും വിളിക്കാം ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഋഷിരാജ് സിംഗ് വന്ന് ഇത്തരത്തിലൊരു സമീപനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ശ്രീലേഖ ഐ പി എസിന് അതൊരു ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് തോന്നി അതൊക്കെ മോശമല്ലേ കാണിച്ചത് ഞാൻ ഉണ്ടാക്കി ഒരു സർക്കുലർ എടുത്ത് ദൂരെ കളയേണ്ട ആവശ്യമുണ്ടോ എന്നാ ഈ ചോദ്യം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇത് എൻ്റെ ചില ചോ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം ഋഷിരാജ് സിംഗ് വളർന്നോ എന്നൊക്കെയായി പിന്നെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഋഷിരാജ് സിംഗിന് ഒരു പണി കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ച് നേരെ ഫേസ്ബുക്ക് എടുക്കുന്നു നീട്ടിപ്പിടിച്ചൊരു എടുത്ത് എഴുതുന്നു അതിൽ പറഞ്ഞ് ഋഷിരാജ് സിംഗിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് ജയിൽ വകുപ്പിനെ ചിറ്റമ്മയായിട്ട് കാണുന്നു ചിറ്റമ്മ നയമാണ് അവരോട് കാണിക്കുന്നത് തന്നെ ഈ ഋഷിരാജ് സിംഗ് വന്ന് അധികാരമേറ്റതിന് ശേഷം ജയിലുകളെല്ലാം ലഹരി കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗത്തിൻ്റെ ഒരു വലിയ പ്രദേശമായി ജയിലുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ വിവാദപരമായ പരാമർശങ്ങളിലൂടെ ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന പോലീസ് മേധാവിയുടെ എല്ലാ അതുവരെ ഉണ്ടാ ആർജിച്ചെടുത്ത് എല്ലാ പേരിനെയും കളങ്കമുണ്ടാക്കുക കൂടി ചെയ്ത ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വേറൊരു പ്രശ്നം കൂടി ഇവർ വെളിപ്പെടുത്തിയുന്നു അപ്പം ഈ ഇത് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലാണ് വരുന്നത് അതിനകത്ത് ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജയിലുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള പുരുഷന്മാരുണ്ടല്ലോ അവിടെയുള്ള സ്ത്രീകളെ അതായത് സ്ത്രീ കീഴുദ്യോഗസ്ഥകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നു ഇത് പലപ്പോഴും പരാതിപ്പെട്ടിട്ടും ഇതിനൊന്നും മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ പോലും ഒരു വിവാദം ഉണ്ടാക്കുകയും ചെയ്തു എന്തിനു വേണ്ടി ഇങ്ങനത്തെ വിവാദം ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പം ഇവരെ സത്യത്തിൽ ബി ജെ പിയിലേക്ക് പോകേണ്ട ആൾ തന്നെയാണ് കാര്യം ഇത്തരത്തിലുള്ള സമീപനം പുലർത്തുന്ന എല്ലാവരും ഒടുവിൽ ചെന്ന് ചേക്കേറുന്ന ഒരു പാർട്ടി ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ബി ജെ പിയുടെ പ്രവണതകൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് ഇതിനേക്കാൾ രസമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കെപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ രണ്ടായിരത്തി ആ കാലഘട്ടങ്ങളിൽ എപ്പോഴും ഇത് ഇവരുടെ അതായത് ഈ ശ്രീലേഖ ഐ പി എസിൻ്റെ ഭർത്താവിനെതിരെ ഒരു വധശ്രമം ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് തൊണ്ണൂറ്റി ഏഴിൽ എപ്പോഴും ഒരു ഈ വ്യാജ ചാരായ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഏത് ലോബികൾ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബസ്സിനുള്ളിൽ കയറി കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലിൻ്റെ അർത്ഥം അത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ആർ എസ് എസിൻ്റെ കൊട്ടേഷൻ സംഘങ്ങളാണ് അപ്പോൾ അവിടെയും അവർ സമ്മതിക്കേണ്ടത് ആർ എസ് എസിൻ്റെ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടാകുന്നു ആർ എസ് എസിന്റെ കൊട്ടേഷൻ സംഘങ്ങൾ ബസ്സിൽ കയറി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആരോ വിളിച്ച് പറഞ്ഞു അയ്യോ അത് ഇന്നയാളുടെ ഭാ ഭർത്താവാണ് ആ പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ ബി ജെ പി അപ്പോൾ അതുകൊണ്ട് ഈ അവരുടെ കുടുംബാംഗങ്ങളും അദ്ദേഹം ബി ജെ പി ആയതുകൊണ്ട് തന്നെ അന്ന് ആർ എസ് എസ് ഈ കൊട്ടേഷൻ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊല്ലാതെ വിടുകയായിരുന്നു ഇടുവി ഒടുവിൽ ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസിനോട് വന്നിട്ട് പറഞ്ഞു അത്രേ അതെ നിങ്ങളുടെ ഭർത്താവിനെ ഏത് സമയത്തും കൊല്ലപ്പെടുത്താം ഇന്ന ഇന്ന ആൾക്കാരാണ് ചില പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരോ പോലീസിലെ ഉന്നതരോ പറയുന്ന ഈ പറയുന്ന മദ്യമാഫിയ അബ്കാരി പ്രമുഖരോ ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ശ്രീലേഖ ഐ പി എസ് നടത്തിയ പിന്നെ വിശദീകരണം അതിനെ അങ്ങനെ ആർ എസ് എസ് ഗുണ്ടകൾ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ചില ആൾക്കാർ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ സൂക്ഷിക്കാൻ പറയുക പുറത്തിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ജോലിസ്യന്മാർ പറയുന്നത് പോലെ അതുകൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു പോലും അപ്പം ഞങ്ങളല്ലെങ്കിൽ മറ്റ് ആരായിരുന്നാലും ആ കൃത്യം നിർവഹിക്കും അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്നുള്ള എന്ന് തന്നെ ശ്രീലേഖ ഐ പി എസിനോട് പറയുകയുണ്ടായിരുന്നു അത്രേ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ പിന്നീട് ജയിലിൽ ദിലീപ് കഴിയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ദിലീപ് അവിടെ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടല്ലോ ദിലീപ് ജയിലിൽ പോയത് ആ സമയത്ത് ജയിലിലേക്ക് ദിലീപിനെ കാണാനായിട്ട് അവിടെ എത്തിയിരുന്നു പോലും എത്തിയ സമയത്ത് വെറും തറയിൽ കിടക്കുന്ന ദിലീപിനെയാണ് അത്രേ കണ്ടത് പിന്നെ ജയിലിൽ ഈ പറയുന്ന ദിലീപിന് പട്ടുമത്തയും പരവധാനിയും ഒക്കെ കൊടുക്കാൻ കഴിയുമോ ചെയ്തു പോയത് പിന്നെ ഈ പറയുന്ന പോലെ പക്ക ഒരു സഹപ്രവർത്തകയോട് കാണിച്ച അപമര്യാദകരമായ പെരുമാറ്റം അല്ലെങ്കിൽ ആക്രമിക്കുക ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ സഹപ്രവർത്തകയെ ആക്രമിച്ചതിൽ ഒന്നാം പ്രതി പട്ടികയിൽ ചേർക്കപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ദിലീപ് അവിടെ ദിലീപിന് പട്ടുമത്തയും എ സി റൂമും കൊടുക്കാൻ ജയിലല്ലേ അല്ലാതെ ദിലീപിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ സ്യൂട്ട് റൂമൊന്നും അല്ലല്ലോ അവ പറയുന്നത് നാല് പേരടങ്ങുന്ന ഒരു അട ഒരു സെല്ലിൽ വെറും തറയിൽ കിടക്കുകയായിരുന്നു അത്രേ ദിലീപ് അങ്ങനെ ദിലീപിനെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ആ സിനിമയിൽ കണ്ട ദിലീപാണോ ഇത് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ ദിലീപ് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ താഴേക്ക് വീഴുകയാണ് അങ്ങനെ ഈ കമ്പി അതായത് ജയിലിൻ്റെ മുന്നിൽ കൊടുത്തിരിക്കുന്ന അഴികളിൽ പിടിച്ചുകൊണ്ട് ദിലീപ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക പക്ഷെ പറ്റുന്നില്ല തലകറങ്ങിയങ്ങ് വീഴുകയാണ് ദിലീപ് ഒടുവിലാ സൂപ്രണ്ടിനെയൊക്കെ വിളിച്ചു വരുത്തി സൂപ്രനെ വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ ദിലീപിനെ വീഴാൻ തുടങ്ങുന്ന ദിലീപിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടുവന്നൊരു കസേരയിൽ കൊണ്ടുവന്നിരുത്തി ആ കസേരയിൽ കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം ആ അദ്ദേഹത്തിനെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു അത്രേ അപ്പോൾ ആ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അതിനുള്ള മരുന്ന് കൊടുത്തു പോഷകാഹാരങ്ങൾ കൊടുത്തു അല്ല ഇങ്ങനെയെല്ലാം ദിലീപിനെ വളരെയധികം സംരക്ഷിച്ചു പോകുന്ന കാര്യം ദിലീപ് ഇത്രത്തോളം ഞാൻ സിനിമയിൽ കണ്ട ദിലീപിനെയാണോ ഞാൻ ഈ കാണുന്നത് എന്നൊക്കെ ആ ശ്രീലേഖ ഐ പി എസ് അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെയാണ് ആ കാര്യമായി പറഞ്ഞത് അതിനെ പറഞ്ഞു ജില്ലയിലും വേണ്ടൂലേ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് ഈ പറയുന്ന അതിജീവതയുടെ അതായത് ആ നടിയുടെ ആക്രമ അക്രമത്തിനിരയായ നടിയുടെ ബന്ധുക്കൾ പറയുകയുണ്ടായി ഒരു ഒരു കുറ്റാരോപിതനായി കുറ്റക്കാരനെന്ന് പ്രതികീർക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാളെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അവശതകളെക്കുറിച്ചും വിളമ്പുകയായിരുന്നു ഈ പറയുന്ന ശ്രീലേഖ ഐ പി എന്ന് പറയുന്ന നമ്മുടെ ജയിൽ ഡി ജി പി ചെയ്തത് വിരമിച്ച ജയിൽ ഡി ജി പി അങ്ങനെ പറയണമല്ലോ ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇവർ എത്രത്തോളം ഈ പറഞ്ഞ ജനങ്ങളോട് താല്പര്യമുള്ള രീതി പെരുമാറി എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞല്ലോ ആർ എസ് എസ് സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് പറയുന്നു വേറൊരു കാര്യം പറയാം ആറ്റുകാൽ പൊങ്കാല വളരെ ഫേമസ് ആണ് അല്ല സ്ത്രീകളുടെ ശബരിമല എന്ന പോലെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊങ്കാല വളരെ അതിവിശിഷ്ടമായി അതിഭക്തിയോടുകൂടി നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു നേർച്ച തന്നെയാണ് അതൊരു വഴിപാട് തന്നെയാണ് വെയിലൊന്നില്ല ഭക്തരെ ഇങ്ങനെ നിരം കൊണ്ട് അവർ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ചടങ്ങാണത് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ചടങ്ങിൽ കുത്തിയോട്ട വഴിപാട് എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് ആ വഴിപാടിനെ കുറിച്ച് ശ്രീലേഖ ഐ പി എസ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ആ പരാമർശം കേട്ട് വിരളി പിടിച്ച സംഘപരിവാർ പ്രവർത്തകരും വി എച്ച് പിക്കാരും ഒക്കെ ഇവർക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി വേറൊന്നുമല്ല അതായത് ഈ കുത്തിയോട്ട സമയത്ത് ഇവിടെ എടുക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ജീവിതം ജയിലിറയ്ക്ക് സമാനമായ അവർ അനുഭവിക്കുന്നത് എന്നാണ് ആ അതിനെക്കുറിച്ച് നടത്തിയ പരാമർശം അതായത് ഏറ്റവും വിശിഷ്ടമായി കൊണ്ടാടപ്പെടുന്ന ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന കുത്തിയോട്ടത്തെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു ഇതെന്ന് ഓർക്കണം അപ്പം ഏത് രീതിയിലാണ് ഒരു ഓരോ സംഭവങ്ങളെയും ഈ പറയുന്ന ഈ ഡി മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് കാണുന്നത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ ഈ രീതിയിലൊക്കെ ഈ രീതിയിലൊക്കെ അതിപ്രശസ്തയായി മാറിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീലേഖ ഐ പി എസ് നമ്മൾ ഓർക്കണം അതിനുശേഷം അദ്ദേഹം അവർ പിന്നീട് ഫേസ് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിക്കാരെ പറ്റിച്ചു ഞാൻ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിച്ച് പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം അവർ സ്വന്തമായി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് നമുക്കറിയാവുന്ന പോലെ ജിഷ മർഡർ കേസ് നമുക്കറിയാം ജിഷയെ കൊലപ്പെടുത്തിയ കേസ് നമുക്കറിയാം പെരുമ്പാവൂരിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാളെ പോലീസിന്റെ ദീർഘനാളത്തെ അന്വേഷണം കൊണ്ട് അദ്ദേഹത്തിനെ പിടികൂടുകയും ചെയ്തു അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഈ നിയമവിദ്യാർത്ഥിനിയെ കൊല ചെയ്തതിൽ എല്ലാവർക്കും വിഷമം നിരപരാധിയായ ഒരാളെ പോലീസ് പ്രതിയാക്കി പോലീസ് പ്രതിയാക്കി ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു ഞാൻ ആ ജയിലിൽ കാണാൻ പോയി എന്നാണ് ശ്രീലേഖ ഐ പി പറയുന്നത് ഞാൻ ജയിലിൽ കാണാൻ പോയിരുന്നു അദ്ദേഹം നിരപരാധിയാണ് നമ്മൾ ആ പോയിന്റ് നോക്കണം ആമീർ അൽ ഇസ്ലാം എന്ന് പറയുന്ന ആ നരാധമൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ ഐ പി എസ് അതിൻ്റെ സാഹചര്യ തെളിവുകൾ ഒരുപാട് നിരത്തുന്നുണ്ട് ആ യൂട്യൂബ് ചാനലിൽ അവർ പറയുന്നത് ഈ പറയുന്ന ഈ പോലീസിൻ്റെ അന്വേഷണം വളരെ വൈഡായിട്ട് നടന്ന ഒരു കേസായിരുന്നു അന്ന് നമ്മൾ പലരും കളിയാക്കി ചെരുപ്പ് കെട്ടിത്തൂക്കിട്ടുകൊണ്ട് അന്വേഷണം നടത്തി എന്നൊക്കെ ആ ചെരുപ്പിൻ്റെ മുതലാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങളിലേക്ക് പോയൊരു കേസായിരുന്നു പെരുമ്പാവൂരിലെ കൊലപാതക കേസ് അന്ന് പിന്നീട് ഇവർ പോയി ജയിലിൽ കണ്ടപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് അന്ന് ഈ പറയുന്ന ഒരു ബൈറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് കടിച്ച പാട് ഈ ജിഷയുടെ കഴുത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പാ പാടില് ഈ പല്ലിന് വിടവുള്ള ഒരാളാണത് ചെയ്തിരിക്കുന്നതെന്ന് ഊഹിക്കുകയും അങ്ങനെ ഈ ചെരുപ്പ് വാങ്ങിച്ച കടവിൽ നിന്ന് ഉൾപ്പെടെ നിരവധിയായ പ്രോസസ്സിലൂടെ ഈ ആ ഇന്ന ഒരാളാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കണ്ടെത്തി പല്ലിന് വിടവുള്ള ഒരാളെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അമരുൽ ഇസ്ലാമിനെ കണ്ടെത്തുകയാണ് ചെയ്തത് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്ന കുറ്റം അയാൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ ജയിലിലേക്ക് പോവുകയും ചെയ്തു ആ ജയിൽ കഴിയുന്ന പ്രതിയാണ് നിരപരാധിയാണ് എന്ന് പറയുന്നത് കാര്യം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പല്ലുകൾ ചേർന്നിരിക്കുന്നു നല്ല നിരയൊത്ത പല്ലുകളാണ് അമിർ ഇസ്ലാമിന് എന്നുള്ള ഒരു വിവാദ പരാമർശം നടത്തി പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്തുകൊണ്ട് അന്ന് ആ പറയുന്ന പോലെ അമിർ ഇസ്ലാമിനെ കണ്ടെത്തിയ സമയത്ത് എന്തുകൊണ്ട് ഈ ശ്രീലേഖ ഐ പി എസ് ഇതിനെ പ്രതികരിച്ചില്ല എന്ന് ഓർക്കണം അന്ന് പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് കുറിച്ച് ഏതൊക്കെ ധാരണ ഉണ്ടാവല്ലോ പത്രം വായിക്കുന്ന ആർക്കും അതിനെക്കുറിച്ച് കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാകും എന്ന് അന്ന് പ്രതികരിച്ചില്ല പിന്നെ ആ സമയത്ത് എവിടെയോ ആരോ ജയിലിനകത്ത് വെച്ച് രക്തം കണ്ടിട്ട് ഈ അമറുൽ ഇസ്ലാം ബോധം കെട്ട് വീണു എന്ന് വെച്ചാൽ രക്തം കാണുന്നത് പോലും ഭയമുള്ള ഒരാളാണ് ഈ പറയുന്ന ആൾ അതായത് ഈ പെരുമ്പാവൂർ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതി രക്തം കണ്ടാൽ പേടിയുള്ളവനാണ് തലകറങ്ങി വീഴുന്ന ബോധക്ഷയം വരുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ ശുദ്ധഭാവമായ ഒരാളാണ് വലിയ കായിക ഇല്ലാത്ത ഒരാൾ പിടിച്ച് തള്ളിയാൽ വീണു പോകുന്ന തരത്തിലുള്ള ആരോഗ്യം മാത്രമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ള പൂശാൻ ഒരു ശ്രമം കൂടി ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് നടത്തുന്നുണ്ട് അങ്ങനെ നിരവധി നിരവധി വിവാദങ്ങൾ കടിപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ തന്നെയാണ് ബി ജെ പി കൃത്യസമയത്ത് കൊണ്ടുവന്നിട്ടത് ഈ ജയകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആർ എസ് എസിൻ്റെ പ്രധാന ചുമതലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഐ പി എസ് ഐ ഐ എസ് കേഡറിൽ വരുന്ന കുറേ അധികം ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുക റിട്ടയേഡ് ആയിട്ടുള്ളവർ അവർ പണിയൊന്നുമില്ല വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അവരെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചതിന് ശേഷം അവരെ ഈ ആർ എസ് എസ് തലവന്മാരുമായി ബന്ധപ്പെടുത്തുക എന്നിട്ട് ആർ എസ് എസിൻ്റെ കുറേ അധികം ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒടുവിൽ ഇതിലെല്ലാം ആകൃഷ്ടരായി ഇവർ ആർ എസ് എസിലേക്ക് കൂടിയേറുക നമുക്കറിയാം നിരവധി ആൾക്കാരെ ഈ പറയുന്ന ജയകുമാർ ഇടപെട്ട് കൊണ്ട് ഈ ആർ എസ് എസിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു അതിൽ അവസാന കണ്ണി ആയിരിക്കാം ഒരുപക്ഷെ അവസാന കണ്ണി അല്ല രണ്ടാമത്തെ കണ്ണിയോ മൂന്നാമത്തെ കണ്ണിയോ ആയിരിക്കാം ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് ഇനിയുമുണ്ട് ഇനിയിപ്പോൾ എ ഡി ജി പി ആയിരിക്കുന്ന എം ആർ അജിത് കുമാർ ഏകദേശം ആ വഴിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഈ അദ്ദേഹം റിട്ടയർമെൻറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അധികം വൈകാതെ തന്നെ ആ വാർത്ത നമുക്ക് കേൾക്കാം എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസിലേക്ക് കുടിയേറി അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കുടിയേറി എന്നുള്ള വാർത്ത അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായിരുന്നാലും ഇത്രയും വിവാദങ്ങളുടെ പിന്തുടർച്ചക്കാരിയായ കാരണക്കാരിയായ ശ്രീലേഖ ഐ പി എസ് എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചേർന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ ഈ പിന്നെ ഈ ഈ പറയുന്ന പോലെ ഈ കുതിച്ചെത്തുന്ന വരുണിൽ നിന്ന് കുതിച്ചെത്തുന്ന ജലവീരങ്കികൾക്ക് മുമ്പിൽ വിരിമാറുകാട്ടി എന്ന് മുദ്രാവാക്യം വിളിച്ച യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഒക്കെ യുവരക്തങ്ങളുണ്ടല്ലോ ആ രക്തങ്ങളൊക്കെ ഇത് കണ്ട് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് തിളച്ചാൽ മതിയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക